മാളഗ്രാമ പഞ്ചായത്തിലെ വാക്സിനേഷൻ വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്തിലെ പ്രതിപക്ഷ കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തി. പഞ്ചായത്തിന് ലഭിക്കുന്ന വാക്സിൻ ചില സ്വകാര്യ ആശുപത്രികൾക്ക് മറിച്ച് വിൽക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. ജനങ്ങൾക്ക് സൗജന്യമായി ലഭിക്കേണ്ട വാക്സിൻ പൈസ കൊടുത്തു സ്വീകരിക്കേണ്ട അവസ്ഥയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. വാക്സിനേഷൻ നയങ്ങളിൽ മാളഗ്രാമ പഞ്ചായത്തിന് ഇരട്ടത്താപ്പെന്ന കോൺഗ്രസ്. ജനങ്ങൾക്ക് ആശ്വാസമാകേണ്ട വാക്സിനേഷൻ പ്രക്രിയ മാളയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനായി മറിച്ചുവിറ്റ് കച്ചവടം നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ ജനങ്ങളെ വെട്ടിലാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷം നയിക്കുന്ന മാള പഞ്ചായത്ത് ഭരണസമിതിയുടെ രഹസ്യസമ്മതം ഇതിലുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതുമൂലം പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ സൗജന്യമായി ലഭിക്കേണ്ട വാക്സിൻ ജനങ്ങൾക്ക് പൈസ കൊടുത്ത് സ്വീകരിക്കേണ്ട അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. വാക്സിൻ വിതരണം ആരംഭിച്ചത് മുതൽ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വ്യാപക പരാതിയാണ് ഉള്ളത്. സമീപ പഞ്ചായത്തുകൾ വിവിധ വാക്സിനേഷൻ ക്യാമ്പുമായി മുന്നോട്ട് പോയപ്പോൾ മാളയിൽ ആകെ ഒരു ക്യാമ്പ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ആ ക്യാമ്പിലെ ഇടതുപക്ഷവൽക്കരണത്തിനെതിരെയും പരാതി ഉയർന്നിരുന്നു. പഞ്ചായത്തിൽ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിക്കാത്ത നിരവധി ആളുകൾ നിലവിലുണ്ട്. ഇതിനിടയിൽ CPIM CPI ഭരണത്തിലെ ഇടർച്ചയും ജനങ്ങൾക്ക് തലവേദനയാകുന്നുവെന്നും കോൺഗ്രസ് ആരോപിച്ചു. പഞ്ചായത്ത് വാക്സിനേഷനുമായി CPI CPIM പഞ്ചായത്ത് അംഗങ്ങൾ ചേരിതിരിഞ്ഞ DMO കണ്ടിരുന്നു. ഇതിനിടയിലാണ് വാക്സിനേഷൻ പ്രക്രിയയിൽ പഞ്ചായത്തിൻ്റെ ഇരട്ടത്താപ്പ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിപക്ഷം പഞ്ചായത്തിൻ്റെ ഈ തീരുമാനത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കുമെന്നും വിവിധ സമരപരിപാടികൾ ഇതിനെതിരെ നടത്തുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ സമരത്തിൽ അറിയിച്ചു. എല്ലാ പഞ്ചായത്തുകളും മെഗാ വാക്സിനായിട്ടും എല്ലാവിധ തരത്തിലും വാക്സിനുകൾ നൽകുകയുണ്ടായി. ഈ പഞ്ചായത്ത് മാത്രം ഈ കാര്യത്തിൽ വളരെ പിന്നോട്ടടിക്കുന്ന സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി ഞങ്ങൾ ഇടപെടുമെന്ന് ഞങ്ങളൊരു താക്കീതായിട്ട് ഈ പഞ്ചായത്തിനോട് പറയുകയാണ്. നിങ്ങൾക്കറിയാം, ഈ വാക്സിൻ ഇപ്പോൾ 2 തവണയായി ഗുരുധർമ്മ എന്ന സ്വകാര്യ ആശുപത്രിയിൽ 2 ടൈമായിട്ട് 2000 വാക്സിൻ കൊടുത്തു. നമ്മൾക്ക് കിട്ടിയത് ഒരു മെഗാ വാക്സിൻ എന്ന് പറഞ്ഞ ഒരു 500 ആൾക്ക് ഒരു വാർഡിന് 25 പേർക്ക് വെച്ചാൽ 3ാം തീയതി വരെയുള്ളവർക്ക് വാക്സിൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനിയുണ്ട്, ആളുകൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാത്തിനും മറുപടി പറയാൻ പഞ്ചായത്ത് ബാധ്യസ്ഥനാണ്. ന്യൂസ് ഡെസ്ക്, മലവിഷൻ. കേരളത്തിന്റെ സ്പന്ദനം ഏതാ? കേരളവിഷൻ. ശരിയാ മാഷേ, കേരളത്തിന്റെ സ്പന്ദനം കേരളവിഷൻ തന്നെ. ഇനി തടസ്സങ്ങളില്ലാത്ത ഇന്റർനെറ്റ് ഉപയോഗിക്കാം. കേരളവിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്.